എവർക്കും ടേസ്റ്റിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് പെരുമ്പളങ്കാവിലെ അല്ലമീൻ ഡെക് ഫാമിലാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും മറ്റും നമുക്കറിയാം. അതുകൂടാതെ നമുക്ക് താറാവ് കൊണ്ട് നല്ല ഒരു അടിപ്പൻ വിഭവം കൂടെ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങളും അറിയാം. അതിനായി നമുക്ക് ഇവിടുത്തെ അല്ലമീൻ ഡെക് ഫാമിലെ ഓണറായ ഷമീറക്കിനെ പരിചയപ്പെടാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഫാമിന്റെ ഓണർ ഷമീറക്ക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ബാക്കി ഷമീറയ്ക്ക് പറയും. നമ്മുടെ ഷമീറ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, എല്ലാവരും നല്ല ഓണമാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് എന്നെ പറയാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഷമീർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ 10-12 വർഷം ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ നിൽക്കണമെന്നെല്ലാം കരുതിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണ്. ഇവിടെ ഇപ്പോൾ താറാവ് ഉണ്ട്, കുറച്ച് പോത്തും കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഷമീർക്ക് നമുക്ക് രണ്ട് താറാവിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നിട്ട് രണ്ട് താറാവിനെ പിടിക്കാം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മള് താറാവ് തേങ്ങാപ്പാലിൽ വരട്ടാൻ പോവാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് നമ്മൾ വരട്ടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് താറാവ് തേങ്ങാപ്പാലിൽ വരട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, ഗരം മസാല, കുരുമുളക് പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക്, രണ്ട് തേങ്ങ, വേപ്പില, മല്ലിയില, ചെറിയുള്ളി, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, കുറച്ച് പൊടിക്കാത്ത ഗരം മസാല, കൂടാതെ നമ്മുടെ രണ്ട് താറാവ് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്കിനി അടുപ്പ് സെറ്റ് ചെയ്ത് പാത്രം വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒരു 3 തവിയോളം ഒഴിക്കാം. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വന്നോളാം. ചൂടായി വന്നിട്ട് നമുക്ക് കടുക് ഒരു 2 സ്പൂൺ, കടുക്, കുറച്ച് വേപ്പില. കടുകെല്ലാം പൊട്ടിക്കഴിയുന്ന വേപ്പില. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നോ കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ബ്രൗൺ ആവണം. എന്നിട്ട് നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത്, അതും കൂടെ ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ട് വഴക്കിയെടുക്കാം. ഇപ്പൊ ഇതുകൂടാതെ നമ്മുടെ ചേട്ടന്മാരെല്ലാരും കൂടി അവിടെ പുറത്ത് മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ എണ്ണ വരുമ്പോ അതിനകത്തേക്ക് കുറച്ച് ആ ചതച്ച ഉണക്കങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമായിട്ട് അത് കരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് ടൈം ഇടുന്നത്. അതൊന്നും മൂത്തോട്ടെ. ചേട്ടന്മാർക്കപ്പം മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഏതെല്ലാം അവിടം വരെയും പോയിട്ട് തരാം. ചേട്ടന്മാരൊക്കെ നമുക്ക് ഇവിടെ നല്ല പണിയില്ല കേട്ടോ. ചേട്ടന്മാരിപ്പോൾ നമ്മളവിടെ താറാവ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ഇവിടെ മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചെയ്തെടുക്കണം. നമുക്കപ്പോൾ മസാലയൊക്കെ ഇടാം. സവാളയൊക്കെ വാരി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി,
മുളക് പൊടി ഉള്ളിപ്പൊടി നമ്മുടെ ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തോട്ടെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മളിപ്പോ ഒരു 300 ഗ്രാം തക്കാളികൾ എടുത്തിട്ടുണ്ട് 1 കിലോ സവാളയും 300 ഗ്രാം തക്കാളികളും ഇപ്പൊ എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ കുറവാണ് അപ്പൊ കുറച്ച് കൂടെ ഒഴിച്ചു കൊടുക്കുക തലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പൊ പച്ച ഇതൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് താറാവിനെ ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊക്കെ അടച്ചു വെച്ച് നമുക്കൊരു 25 മിനിറ്റ് വേവിക്കാം നമുക്ക് ഏതായാലും തുറന്ന് നോക്കാം ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം തേങ്ങാപ്പാലം എന്ന് വെച്ചാൽ രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കൂടെ വേവിക്കാം നമ്മുടെ ചേട്ടന്മാര് മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ മസാല വെത്താനായിട്ട് അത് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താറാവിലേക്ക് എന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ആ തവയും കൂടെ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ ഫിഷ് നമ്മൾ തവയിൽ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണം അപ്പോൾ അതിനുള്ള അടുപ്പും കൂടെ സെറ്റ് ചെയ്ത് നമുക്ക് തവയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്ത് തുടങ്ങാം അപ്പോഴത്തേക്ക് ഇതുമാവും ഫിഷും ആവും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി അതിൻ്റെ നെയ്യൊക്കെ ഉരുകി ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഒരു 90% അതിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ബ്ലാക്ക് ആയാൽ മാത്രം അതിൻ്റെ കളറ് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാവരും നമ്മുടെ ഭാവങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇടാം നമ്മുടെ സാധനമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനിപ്പോ നമ്മുടെ തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ട് വരണ്ട് വന്നോണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങി ഇത് കണ്ടിട്ട് തന്നെ നമ്മുടെ കൺട്രോളൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നമുക്ക് കുറച്ചു നേരം കൂടി ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം താറാവ് ഒന്നും കൂടെ വേവാനുണ്ട് നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നല്ല തലപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഓഫ് ചെയ്യാം നോക്കാം കൂടെ ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ കൊടുക്കാം വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട് നമുക്ക് ഇവനെ ഏതായാലും ഇവിടെ കിടന്ന് നന്നായിട്ട് കുക്കായിക്കോട്ടെ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ മീൻ അവിടെ ചേട്ടന്മാർ വെട്ടി കഴുകി തന്നിട്ടുണ്ട് അത് നമുക്ക് മസാല ഒക്കെ ഇട്ടെടുക്കാം നമ്മൾ ഇത്രയും ഫിഷായി കിട്ടുന്ന ഓർത്തില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഫിഷായി കിട്ടുമെന്ന് പക്ഷെ നമുക്ക് ആവശ്യത്തേക്ക് ഉള്ളൊരു മിനിമം ഒരു 5 കിലോത്തോളം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കറിയും വയ്ക്കുന്നുണ്ട് കുറച്ച് വറക്കുന്നുമുണ്ട് നമ്മൾ തവയിൽ ഗ്രില്ല് ചെയ്യണം കേട്ടോ ഇതിനെ ആ
നോക്കിന് തലപ്പാലം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അത് ഒഴിക്കാൻ സമയത്ത് അപ്പുറത്ത് ഇതേ മീനും വറക്കാൻ വെച്ചിട്ടുണ്ട്. അതും കടിയായിക്കൊണ്ടിരിക്കുകയാണ്. താറാവ് തലപ്പാലം ഒഴിക്കാനുള്ള പരിവമായിട്ടുണ്ട്. നമുക്ക് ഒഴിക്കാം. ഇപ്പം ഏകദേശം നമ്മളിപ്പോൾ ഒരു ഒന്നര മണിക്കൂറോളം വേവിച്ചിട്ടുണ്ട്. ഒന്നര മണിക്കൂർ വേവിച്ച ശേഷമാണ് ഇത് ഇപ്പം ഇങ്ങനെ ആയത്. ഫിഷൊക്കെ ആയിട്ടുണ്ട്. നോക്കി തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റും കൂടെ അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ താറാവ് വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി കുറച്ച് മല്ലിയില് ഉപ്പില് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഇറക്കി വെക്കാം. മല്ലിയില ആദ്യം ഇടാം, കുറച്ച് വേപ്പില, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് കുറച്ച് ചെറുകള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഗാർണിഷൊക്കെ ചെയ്ത് നമുക്ക് ചേട്ടന്മാർക്ക് വേണ്ടി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ താറാവ് തേങ്ങാപ്പാലിൽ വരട്ടി റെഡി ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചേട്ടന്മാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനും. അപ്പോൾ നമ്മളതിന് സൈഡായിട്ട് നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടന്മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുമല്ലോ. ചേട്ടന്മാരെല്ലാരും ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അവരെന്നെ തല്ലോ അതോ എങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് അവന്റെ നിന്ന് നമുക്ക് അറിയാം. ചാത്തം പുറയിരിപ്പുണ്ട്. നമ്മളെ ചാത്തം കൂട്ടിന് നമ്മുടെ കൂടെ ഉണ്ട്. അടിപൊളി സൂപ്പർ. ഒന്നും പറയാനില്ല ഏട്ടാ, ഒന്നും പറയല്ല. സൂപ്പർ സൂപ്പർ. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എന്റെ നാക്ക് പൊന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണില്ല. ഇഷ്ടപ്പെട്ടോ?